Hi friends, welcome, welcome, welcome back to my channel Sparklight Dude. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ വന്നത് ഒരു ചെറിയ ട്രിക്ക് പറയാനാണ് വന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാം നമ്മളെല്ലാവരും ഇൻസ്റ്റാഗ്രാം വാട്സപ്പിലും യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിലെ ഒരു ട്രിക്കിനെ കുറിച്ചാണ്. ഇൻസ്റ്റാഗ്രാമിൽ പെട്ടെന്ന് നമുക്ക് ലൈക്ക് കൂട്ടാനുള്ള ട്രിക്കാണെന്ന് പറയാൻ പോകുന്നത്. നമുക്ക് ഹാഷ്ടാഗ് വെച്ചാൽ പെട്ടെന്ന് തന്നെ ലൈക്ക് കൂട്ടാൻ പറ്റും. ഏതെല്ലാം ഹാഷ്ടാഗ് എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സ്കിപ്പ് ചെയ്ത് ഈ വീഡിയോ മുഴുവനും കാണുക. എന്നാലും നിങ്ങൾക്ക് ഏതെല്ലാം ഹാഷ്ടാഗ് ഉപയോഗിക്കേണ്ടത് തിരിയൂ. അപ്പോൾ കുറേ ഹാഷ്ടാഗ് വരുന്നുണ്ട്. നിങ്ങൾ എല്ലാ വീഡിയോയും കണ്ടിട്ട് എല്ലാ ഹാഷ്ടാഗും കണ്ടതിന് ശേഷം മാത്രമേ വീഡിയോ ക്ലോസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകാൻ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പെട്ടെന്ന് ലൈക്ക് കൂട്ടാന്ന് വരാൻ പോകുന്നത്, നിങ്ങൾ ലൈക്ക് വെച്ച് നിങ്ങളെ ഫോളോസ് മാത്രമല്ല നിങ്ങൾക്ക് ലൈക്ക് കിട്ടുക, നിങ്ങൾക്ക് ലൈക്ക് കിട്ടുക നിങ്ങൾ ഫോളോ ചെയ്യാത്തവരെല്ലാം നിങ്ങൾക്ക് ലൈക്കെല്ലാം ചെയ്യും. എൻ്റെ അടുത്ത് ബ്ലൂ ടിക്ക് വരെ ലൈക്കെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ലൈക്കെല്ലാം കിട്ടും. നിങ്ങൾ ഹാഷ്ടാഗ് ഉപയോഗിച്ച് പെട്ടെന്ന് നിങ്ങൾ എപ്പോൾ ഒരു മിനിറ്റ് വേണേൽ നിങ്ങൾക്ക് 5, 6, 10 ലൈക്കെല്ലാം ഒപ്പം തന്നെ പെട്ടെന്ന് വരും നിങ്ങൾ ഹാഷ്ടാഗ് ഉപയോഗിച്ചാൽ. അപ്പോൾ നിങ്ങൾ പരമാവധി നിങ്ങൾ ഞാൻ എങ്ങനെ പെട്ടെന്ന് ഫോളോസ് കൂട്ടാനുള്ള നിങ്ങൾ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക, നിങ്ങൾ പോയി കാണാം. അതുപോലെ നിങ്ങൾ വെരിഫൈഡ് ഉള്ള ആൾക്കാരിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾ അവർ നിങ്ങൾ ലൈക്ക് ചെയ്യും, ചിലപ്പോൾ നിങ്ങളെ സ്റ്റോറിയെല്ലാം കാണുകയും ചെയ്യും. എൻ്റെ മിന്നാന്ന് കുറേ ആൾ 43 സ്റ്റോറിയെല്ലാം കണ്ടു. അതുപോലെ നിങ്ങൾക്ക് സ്റ്റോറിയെല്ലാം കാണും. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഹാഷ്ടാഗ് ഉപയോഗിക്കേണ്ടത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പറഞ്ഞുതരാം, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് ലൈക്ക് കൂട്ടാനുള്ള ട്രിക്കാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായി ഞാൻ പറയാനുള്ളത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇതുമായിട്ട് ഫോളോ ചെയ്താൽ ഫോളോ ചെയ്യുക. അപ്പോൾ ഞാൻ തിരിച്ചും ഫോളോ ചെയ്താണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകാൻ എൻ്റെ ചാനൽ ഇതായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഫോട്ടോ ഇടുന്ന സമയത്ത് നമ്മൾ ഹാഷ്ടാഗ് ഉപയോഗിക്കണം. ഞാനിപ്പോൾ ഇതന്നെ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് നല്ല ഉപകാരമായിരിക്കും. നിങ്ങൾ ഹാഷ്ടാഗ് ഉപയോഗിക്കുന്നത് ഞാൻ എല്ലാവിധ ഹാഷ്ടാഗും ഉപയോഗിച്ചിന് നിങ്ങൾക്ക് എങ്ങനെ ഹാഷ്ടാഗ് ഉപയോഗിക്കണേ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ട് ഇങ്ങനെ ഹാഷ്ടാഗ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇതന്നെ പോയി നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. പക്ഷേ കോപ്പി പേസ്റ്റ് ചെയ്യുന്നതിന് വേറെ ഇതെന്ന് വെച്ചാൽ, നിങ്ങൾ ഹാഷ്ടാഗ് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ മുകളിൽ ഇവിടെ കാണാം നിങ്ങൾക്ക് പബ്ലിക് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതാണോ എടുക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഉള്ളത് അത് ക്ലിക്ക് ചെയ്താലേ നിങ്ങൾക്ക് നല്ല പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ലൈക്ക് കിട്ടൂ. നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാൻ വേണ്ടി അങ്ങനെ അടിച്ചതാണ്. നിങ്ങൾ അതുപോലെ കുറേ ഉള്ള പബ്ലിക് പോസ്റ്റ് ഉള്ളത് ഇത് ഹാഷ്ടാഗ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ലൈക്ക് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഏതാണ് വേണ്ടത് അതിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പം ഞാനിപ്പം വേറെന്താ അടിക്കാന്ന് വെച്ചാൽ, അതുപോലെ നമുക്ക് ഏതാണ് വേണ്ടത് അതുപോലെ നിങ്ങൾക്ക് കിട്ടില്ല പോലെ ഫോളോസ് കൂട്ടാനാണ്. ഇപ്പം മലയാളം മടിച്ചിട്ടുള്ളത് മലയാളം തുടങ്ങി അതുപോലെ നിങ്ങൾക്ക് പെട്ടെന്ന് ലൈക്ക് കൂട്ടുന്ന ഒരു ട്രിക്കാണിത്. നിങ്ങൾക്ക് ഹാഷ്ടാഗ് ഇതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഈ ഹാഷ്ടാഗ് തന്നെ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് നല്ല ഇതെല്ലാം നല്ല പബ്ലിക് പോസ്റ്റുള്ള ഹാഷ്ടാഗാണ്. ഇതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് നല്ല ലൈക്ക് കിട്ടും. എല്ലാവിധ ഹാഷ്ടാഗും നല്ലത് തന്നെയാണ്. നിങ്ങൾ നോക്കുക, എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് അതിൻ്റെ ഇത് വരും, ലൈക്ക് കൂട്ടാനുള്ള ഇത് വരും. എന്നാലേ നിങ്ങൾക്ക് ലൈക്ക് വരും നിങ്ങൾക്ക് നല്ല കുറേ. അപ്പോൾ നിങ്ങൾക്ക് നല്ല റീച്ചും വരും, നല്ല ലൈക്ക് നിങ്ങൾ ഫോട്ടോ പോസ്റ്റിന് നല്ല റീച്ചും വരും. ഇത്രയേ ഉള്ളതെന്ന് പറയാനുള്ളത്. ഇതുപോലത്തെ ഇങ്ങനെ കുറേ ഹാഷ്ടാഗ് ഉണ്ടെങ്കിൽ, നല്ല നല്ല ഹാഷ്ടാഗ് ഉണ്ടെങ്കിൽ കുറേ ഹാഷ്ടാഗ് യൂസ് ചെയ്യുക. ഇതിൽ കൂടിപ്പോയ 30 നമുക്ക് അറിയാം 30 ഹാഷ്ടാഗ് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ നല്ലോണം പബ്ലിക് പോസ്റ്റ് ഉള്ളത് നിങ്ങൾ ഹാഷ്ടാഗ് ഉപയോഗിക്കുക. ഇത്ര തന്നെയാണ്. ഓക്കെ, ഇതിനെല്ലാം നല്ല കുറേ പബ്ലിക് പോസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇതന്നെ നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കുക. അതാ നാച്ചുറൽ ഫോട്ടോഗ്രാഫി. ഇങ്ങനെ നിങ്ങൾ ഫോട്ടോ എടുക്കുന്ന നിങ്ങൾ ഇതുപോലത്തെ ഫോട്ടോ ആണ് ഇടുന്നതെങ്കിൽ നാച്ചുറൽ ഫോട്ടോഗ്രാഫി, ഫോട്ടോ അങ്ങനെ ഫോട്ടോഗ്രാഫി അങ്ങനത്തെ മറ്റേ ഇങ്ങനെ കുറേ ഇട്ടാൽ നിങ്ങൾക്ക് നല്ല നല്ല ഇത് കിട്ടും. ഏതാണോ വേണ്ടത് അതുപോലെ നല്ല നല്ല ഇട്ടാൽ നിങ്ങൾക്ക് കിട്ടും. അതിന് ബന്ധപ്പെട്ട് ഇട്ടാലും കിട്ടും.
പിന്നെ കുറേ ഉണ്ട്. മിക്കേതാണ് താഴത്തെ മല്ലു സ്മൈലി സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി. ഞാനിപ്പോൾ ഫോട്ടോ എടുത്തുകൊണ്ട് കുറേ ഫോട്ടോഗ്രാഫിൻ്റെ തന്നെ ഇട്ടിരുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെയെല്ലാം ഉണ്ടെങ്കിൽ നല്ല നല്ല ഇട്ടാൽ നല്ലതായിരിക്കും, ഇതാണ് നല്ലത്. നിങ്ങൾക്ക് എനിവേ ഹാഷ്ടാഗിൻ്റെ കുറേ ഇത് വേണമെങ്കിൽ എനിവേ ഹാഷ്ടാഗ് പറഞ്ഞാൽ ഇത് തന്നെ നിങ്ങൾ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അധികം പെട്ടെന്ന് തന്നെ ഇത് ഇട്ട പാടെ നമുക്ക് കുറേ ലൈക്ക് എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. പിന്നെ ഉള്ളത് നിങ്ങൾ ഹാഷ്ടാഗ് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാ പോസ്റ്റിനും ഒരേ ഹാഷ്ടാഗ് തന്നെ ഉപയോഗിച്ചു, അപ്പോൾ നല്ല നിങ്ങൾക്ക് നല്ല ഇത് റീച്ച് കിട്ടും. പിന്നെ നിങ്ങളെ റീച്ച് കിട്ടാൻ വേണ്ടിയുള്ളതാണ്. പിന്നെ ഉള്ളത് നിങ്ങൾ ഇൻസൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ ടൈം നോക്കുക, എല്ലാവരും ആക്റ്റീവ് നിങ്ങളുടെ ഫോളോവേഴ്സ് എല്ലാം ആക്റ്റീവായ സമയം അപ്പോൾ നോക്കുക, ആ സമയത്ത് നിങ്ങൾ പോസ്റ്റ് ഇടുക, അപ്പോൾ നല്ല എല്ലാവരും കാണുകയും ചെയ്യും, എല്ലാവരും ലൈക്ക് ഇടുകയും ചെയ്യും. അതാണ് ഇതുപോലെ ഹാഷ്ടാഗിൽ വെച്ച് നല്ല കട്ടക്കായിട്ട് നല്ല ലൈക്കും കൂടുകയും ചെയ്യും. ഇതാണ് ആ പറയാനുള്ള കാരണം. നിങ്ങളെ ഓഡിയൻസ് എല്ലാം നിങ്ങളെ എപ്പോഴാണ് നല്ല ഓൺലൈനിലുള്ള സമയത്ത് എല്ലാവരും ആക്റ്റീവ് ആയ സമയത്ത് അപ്പോൾ ആ സമയത്ത് നിങ്ങൾ പോസ്റ്റ് ഇടുക. അപ്പോൾ ഓക്കെ. ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നായിരുന്നു. അപ്പോൾ ചെറിയ ട്രിക്കാണിത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് നിങ്ങൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനും ഷെയർ ചെയ്താൽ ചിലപ്പോൾ അവർക്കൊന്നും അറിയില്ലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്താൽ അവർക്ക് നല്ല ഉപകാരമായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കുറേ ട്രിക്കായിട്ട് എന്നും വരും, നമ്മൾ കുറേ വീഡിയോയിലും ഇടാണ്ട് എന്നും കുറേ വരും. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്ത ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കിട്ടലും ട്രിക്കുമായി വരാം. ഓക്കെ, ബൈ.